ഒരുപാട് കഥകൾ പറയുവാനുണ്ട് ആലുവ മണപ്പുറത്തിന്. പിതൃസ്മൃതികളുടെ കഥ, ഉത്സവ ആരവങ്ങളുടെ കഥ, പെയ്തൊഴിഞ്ഞ പേമാരിയുടെ കഥ. കേരളത്തിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിലേക്ക് പെരിയാറിന് കുറുകെ ഒരു നടപ്പാലം വേണമെന്ന നാട്ടുകാരുടെയും തീർത്ഥാടകരുടെയും ആവശ്യം പൂവണിഞ്ഞത് 2016 ഫെബ്രുവരിയിലാണ്. 108 ദിവസങ്ങൾ കൊണ്ട് 14 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ പാലം 2016 ഫെബ്രുവരി 28 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തത്. അതുവരെ ശിവരാത്രി മഹോത്സവത്തിനും മറ്റു വിശേഷ ദിവസങ്ങളിലും മണപ്പുറത്തേക്ക് എളുപ്പത്തിലെത്തുവാൻ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുകയായിരുന്നു പതിവ്. പുതിയ നടപ്പാലത്തിൻ്റെ വരവോടുകൂടി പുതിയ രൂപഭാവ ഭേദമാണ് മണപ്പുറത്തിന് കൈവന്നത്. നടപ്പാലത്തിലൂടെ നടക്കുമ്പോൾ ദൂരെയായി കാണുന്ന റെയിൽപാലത്തിൻ്റെ ദൃശ്യം മണപ്പുറം കാഴ്ചകളിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. മണപ്പുറം മഹാദേവ ക്ഷേത്രമാണ് ഈ സ്ഥലത്തെ പ്രശസ്തിയിലേക്ക് നയിച്ചത്. സ്വയംഭുവാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് ഇവിടുത്തെ പൂജാവിധികളും ആചാരങ്ങളും ക്ഷേത്രനിർമ്മിതിയും. കൊടിമരം, ഗോപുരം, ഗർഭഗൃഹം, നാലുകെട്ട് എന്നിങ്ങനെ മറ്റു ക്ഷേത്രങ്ങൾക്കുള്ള ഈ ഘടകങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണുവാൻ സാധിക്കില്ല. ഈശ്വര ചൈതന്യം സർവവ്യാപിയാണെന്നും അതിൻ്റെ തേജസ്സിന് ശ്രീകോവിലിൻ്റെ ആവശ്യമില്ല എന്ന വലിയ ആശയമാണ് ഈ ക്ഷേത്ര നിർമ്മിതിയിലൂടെ ഉരുത്തിരിയുന്നത്. വില്വമംഗലം സ്വാമിയാരാണ് ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ഒരു ചെറിയ തറയും ശിവലിംഗ പ്രതിഷ്ഠയും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഈ കാണുന്ന തരത്തിൽ ഒരു സ്ഥിര ക്ഷേത്ര രൂപഘടന നിലവിൽ വന്നത് ഈ അടുത്താണ്. പെരിയാർ ആലുവയിൽ നിന്നും രണ്ടായി പിരിയുന്ന സംഗമ സ്നാനഘട്ടത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുന്നു മണപ്പുറം ശിവക്ഷേത്രം. ഈ സന്നിധിയിൽ വച്ചാണ് ശ്രീരാമൻ ജടായുവിൻ്റെ ക്രിയാകർമ്മങ്ങൾ ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം പിതൃബലി ദർപ്പണത്തിനായി ലക്ഷങ്ങളാണ് മണപ്പുറത്ത് എത്തിച്ചേരുന്നത്. കൂടാതെ കർക്കിടക വാവ് ദിവസവും പിതൃബലി ദർപ്പണം പെരിയാർ തീരത്ത് നടന്നു വരുന്നു. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം. ചേരരാജാക്കന്മാരുടെ കാലത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ ഉത്സവമായി ആലുവ ശിവരാത്രി കൊണ്ടാടിയിരുന്നു. ഒരു വർഷത്തേക്ക് വേണ്ട ഗൃഹോപകരണങ്ങൾ, പണിയായുധങ്ങൾ, കാർഷിക വിത്തുകൾ, വസ്ത്രങ്ങൾ എന്നിങ്ങനെ എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കെത്തിയിരുന്നു. പിന്നീട് കൊച്ചി രാജ്ഞിയാണ് ആലുവ ചന്ത നിർമ്മിക്കുവാൻ ഉത്തരവിട്ടത്. ഇതിനായി പണ്ടാരം വകയിൽ നിന്നും സ്ഥലം വിട്ടുകൊടുത്തു. ഈ ചന്തയെ ചുറ്റിപ്പറ്റിയാണ് ആലുവ നഗരം വികാസം പ്രാപിച്ചത്. പ്രകൃതിയുടെ നിയന്ത്രണത്താൽ സ്വാഭാവികമായി ആറാട്ടു നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം. എല്ലാ മഴക്കാലത്തും പെരിയാർ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്താൽ മൂടുമ്പോഴാണ് ഇവിടെ ആറാട്ടു നടക്കുക. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം, തനിക്കുടം ഭഗവതി ക്ഷേത്രം,
ഊരമന ശാസ്താക്ഷേത്രം, തൃപ്പുലിക്കൽ ശിവക്ഷേത്രം എന്നിവയാണ് ഇതുപോലെ സ്വാഭാവികമായി ആറാട്ടു നടക്കുന്ന കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ. എല്ലാ വർഷവും മഴക്കാലത്ത് ക്ഷേത്രം വെള്ളത്താൽ ചുറ്റപ്പെടുമെങ്കിലും കഴിഞ്ഞ പ്രളയകാലങ്ങളിലാണ് ക്ഷേത്രം ഭാഗികമായും വെള്ളത്താൽ മൂടപ്പെട്ടത്. മണപ്പുറത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് കാർത്തിക തിരുനാൾ ധർമ്മരാജ ഇവിടെ എത്തുമ്പോൾ കുളിച്ചു തൊഴുവാൻ വേണ്ടി പുഴയുടെ തീരത്ത് ഒരു കൊട്ടാരം തന്നെ പണി കഴിപ്പിച്ചു. 1788 തിരുവിതാംകൂർ മഹാരാജാവ് ആലുവ മണപ്പുറത്ത് വെച്ച് യാഗം നടത്തിയെന്നും രേഖകൾ ഉണ്ട്. ആയിരത്തി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ മരണശേഷം ആലുവ കൊട്ടാരം കേരള സർക്കാർ ഏറ്റെടുത്തു. ഇന്നത് കേരള സർക്കാരിൻ്റെ അതിഥി മന്ദിരമായി നിലകൊള്ളുന്നു. ശ്രീനാരായണ ഗുരു അദ്വൈത തത്വം പ്രചരിപ്പിക്കുന്നതിനായി 1913-14 കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ച അദ്വൈതാശ്രമം മണപ്പുറം പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ പല സംഭവങ്ങളും നടന്നത് ഈ ആശ്രമമുറ്റത്താണ്. ജാതിമത കലഹങ്ങളാൽ വെറികൊണ്ട കേരളത്തിൽ മാറ്റം സൃഷ്ടിച്ച സംഭവങ്ങളായ ജാതിയില്ലാ വിളംബരം, സർവമത സമ്മേളനം, സഹോദരൻ അയ്യപ്പൻ്റെ പന്തിഭോജനം എന്നിവയ്ക്ക് ആശ്രമമുറ്റവും പെരിയാറും സാക്ഷിയായി. ഇത്തരത്തിൽ വ്യത്യസ്ത കാഴ്ച അനുഭവം സമ്മാനിക്കുന്ന ആലുവ മണപ്പുറം വിശ്വാസ കേന്ദ്രം എന്നതിലുപരി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത സ്മാരകം കൂടിയാണ്.